അഞ്ചാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ ചാന്ത്യേ സാത്ത് എന്ന പാഠഭാഗത്തിൻ്റെ പാട്ട് ആണ് ഇതിൽ നമ്മൾ ചിത്രഗീഞ്ച നാംദേ കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി പാർട്ട് വണ്ണും ടുവും കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അപ്പം ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇതാണ് ചിത്രഗീൻ ചെയ നാംദേ ചിത്രം വരയ്ക്കൂ പേര് നൽകൂ അതിനുശേഷം ബതായി മേ കോൺ എന്നിട്ട് ഇതാരാണെന്ന് നമ്മൾ പേരും കൊടുക്കണം അവസാനം അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ചിത്രം വരക്കാനുള്ള ചിത്രം വരക്കാൻ വരക്കാനറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ചിത്രം വരക്കാനുള്ള ഈസി രീതി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈസി ആയിട്ട് നമുക്കപ്പം ഇത് നോക്കി അതേപോലെ നിങ്ങളും നോട്ട്ബുക്കിലോ അങ്ങനെ വരയ്ക്കാം വരച്ച് നോക്കിയിട്ട് അതിന് ശേഷം എന്ത് ചെയ്യണം അതിന് പേര് കൊടുക്കണം അപ്പോൾ ഇത് ഇതേത് ആനിമലാണ് ആനയാണ് അല്ലേ ആനന് ഹിന്ദിയിൽ എന്താ പറയുക ആനെ ഹിന്ദിയിലെ ഹാത്തി എന്നാണ് പറയുന്നത് അപ്പോൾ ഹാത്തി എന്ന് എന്നിവിടെ പേര് കൊടുക്കണം ഇനി നമുക്ക് അടുത്ത പേജിലോട്ട് പോകാം സഹി യാ യാലത്ത് സഹി യാ ഗലത്ത് ശരിയും തെറ്റും എഴുതാം ഏതാണ് ഇതിൽ ഇപ്പോൾ കുറച്ച് പിക്ചറുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത് നമുക്ക് എഴുതാം സഹി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഗലത്ത് എന്ന് പറഞ്ഞാൽ തെറ്റ് അപ്പോൾ ശരിയും തെറ്റും ഏതാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ ഏതാ ഒരു പശത്തെ പിക്ചർ ഏതാ ഒരു കുട്ടി സീബ്ര ലൈൻ ക്രോസ് ചെയ്ത് റോഡ് മുറിച്ച് കിടക്കുന്നു റോഡ് മുറിച്ച് കിടക്കുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത് സീബ്ര ലൈൻ ക്രോസ് ചെയ്ത് തന്നെയാണ് നമ്മൾ റോഡ് മുറിച്ച് കിടക്കേണ്ടത് അല്ലേ അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ സഹി അല്ലേ സഹിയാണ് അപ്പോൾ അത് ശരിയാണ് അപ്പോൾ സഹിന്ന് കൊടുക്കാം അടുത്ത പിക്ചർ നോക്കിയേ ഒരു കുട്ടി എന്താ കേലേക്ക ചിൽക്ക അതായത് പഴത്തിൻ്റെ തൊലി റോഡിലിടുന്നു അത് ശരിയാണോ റോഡിൽ പഴത്തിൻ്റെ തൊലിയിട്ടാൽ എന്ത് സംഭവിക്കും സ്ലിപ്പ് ചെയ്ത് വീക്കും വഴിക്ക് വീഴും അല്ലേ അപ്പോൾ അത് തെറ്റ് അപ്പം അവിടെ ഗലത്ത് എന്ന് കൊടുക്കാം അടുത്ത പിക്ചർ നോക്കിയേ വണ്ടി നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ യൂസ് ചെയ്യാൻ പാടുണ്ടോ പാടില്ല അല്ലേ ആ അപ്പോൾ വണ്ടി നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഇവിടെ എന്തെന്നാണ് ഇവിടെ കൊടുക്കേണ്ടത് ഗലത്ത് ഗലത്ത് എന്ന് കൊടുക്കാം അടുത്ത പിക്ചർ നോക്കൂ അപ്പോൾ ഒരാൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു പിക്ചറാണ് അപ്പോൾ ബസ്സിൽ നമ്മൾ എഴുതി എഴുതി വെച്ചിട്ടുണ്ടോ അതൊക്കെ കണ്ടിട്ടുണ്ടോ കൈയും തലയും പുറത്തിടരുത് എന്നൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇത് ഇപ്പോൾ ഈ കാണിക്കുന്നത് ഈ പിക്ചറിൽ കാണുന്നത് എന്താണ് സഹിയാണോ ഗലത്താണോ ഗലത്ത് അല്ലേ കൈയും തലയും പുറത്താണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് തെറ്റാണ് ഗലത്ത് എന്ന് കൊടുക്കാം ഇനി അടുത്തത് നോക്കൂ ചിത്രയ്ക്ക് സ്ഥാനപേർ ശബ്ദ ജോഡേയും കഹാനി പടേം ചിത്രയ്ക്ക് സ്ഥാനപേർ ഇവിടെ ഒരു കഥ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം പക്ഷേ പക്ഷേ ഇവിടെ കുറച്ച് ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കഥ കൊടുത്തിട്ടുണ്ട് ചിത്രക്കേ ചിത്രയ്ക്ക് സ്ഥാനപേർ ശബ്ദ ജോഡേം കഹാനി പടേം ചിത്രത്തിൻ്റെ സ്ഥാനത്ത് ശബ്ദ ജോഡേയും പേര് ചേർത്ത് അതിനുശേഷം കഥ വായിക്കാം അപ്പോൾ ഇവിടെ എന്ത് കുറച്ച് ആനിമൽസിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ ആനിമൽസിൻ്റെ പിക്ചറിൻ്റെ സ്ഥാനത്ത് അതിൻ്റെ പേര് ചേർത്തിട്ട് വേണം നമ്മൾ ഈ കഥ വായിക്കണമെങ്കിൽ നമുക്ക് കഥ വായിക്കാം വിനു ഏക്ക് ദീൻ ഇവിടെ എന്തിൻ്റെ പിക്ചറാണ് ഹാത്തി അല്ലേ വിനു ഏക് ദീൻ ഹാത്തികർ ജംഗൽ ജാർഹാദ വിനു ഏക്ക് ദീൻ ഹാത്തി ജംഗൾ ജ വിനു ഒരു ദിവസം ആനപ്പുറത്ത് കേ ഇരുന്നിട്ട് ജംഗൾ ജാർഹാദ കാട്ടിലോട്ട് പോകുകയായിരുന്നു ഇവിടെ എന്തിൻ്റെ പിച്ചറ കുറുക്കൻ അല്ലേ കുറുക്കൻ എന്താ ഹിന്ദി പറയാ ലോംഡി രാസ്തേമേം ലോം ഡി ഓർ കരടി കരടൻ ഹിന്ദിയിൽ എന്താ പറയാ ബാലു ബാലു സെമില രാസ്തേമേം വഴിയിൽ ലോംഡി ഓർ ബാലൂസെ മില കുറുക്കനെയും കരടയെയും കണ്ടു രാസ്തേമേം ലോംഡി ഓർ ബാലൂസെമില ഹലോ ബതാത്തേ ഹേ ആകേച്ച ഹലോ എന്നു പറഞ്ഞു കൊണ്ട് അവർ മുന്നോട്ട് പോയി ആരാണ് മുന്നോട്ട് പോയത് വിനു ഹാത്തിയും മുന്നോട്ട് പോയി വഴിയിൽ ആരെയാണ് കണ്ടത് കുറുക്കനെയും യും കണ്ടു അങ്ങനെ അവർ മുന്നോട്ട് പോയി ഹിരൺ ഖാസ് ഓർ ഖർഘോഷ് കേലാ ഗാരഹേതെ മുന്നോട്ട് പോയപ്പോൾ ആരെയാണ് കണ്ടത് ഹിരൺ ഇത് ഏതാ എനിമല് ഹിരൺ ഹിരൺ ഗാസ് ഖാസ് എന്ന് വെച്ച് കഴിഞ്ഞാല് പുല്ല് ഓർ ഖർഘോഷ് ഖർഗോഷ് മുയൽ ഖർഘോഷ് കേലാ ഗാരഹേതേ കേ അർത്ഥം എന്താ കേളട പഴം ഗർഗോഷ് കേല ഗെല്ലി ഇതേതനിമല ബില്ലി പൂച്ച പട്ടിനെന്താ പറയുന്നതിൽ കുത്ത കുത്തേക്ക് സാത് ഗേൽ പൂച്ചയും പട്ടിയും ഒരുമിച്ച് കളിക്കുകയായിരുന്നു സാത്ത് ഗേൽ എവിടെന്നിട്ടാണ് ബന്ദർ ടാറ്റ പറഞ്ഞത് ബന്ദർ ടാറ്റോല വിനോബി ടാറ്റാബോല അപ്പൊ എന്ത് കൊടുത്തു ടാറ്റ കൊടുത്തു പ്ലാവിന്റെ മരത്തിൽ ഇരുന്നിട്ട് ബന്ദർ കുരങ്ങ് എന്ത് ടാറ്റ കൊടുത്തു വിനോബി ടാറ്റ പോല ബിനു ടാറ്റ കൊടുത്തു വഹ് ആ ഹാത്തീകെ ഊപ്പർസേച്ചിരാൻ വഹുനുറാരാണ് വിനു വഹ് ഹാത്തീ കെ ഊപ്പർ സെ ആനയുടെ പുറത്തുനിന്ന് ഇന്നും നീച്ചേ ഗീര താഴെ വീണുല്ല ബഹളം വെക്കാൻ തുടങ്ങി ചില്ലാന ചില്ലാന ബഹളം വെക്കുക ഓർ ചില്ലാന ബഹളം വെക്കാൻ തുടങ്ങി മാമാമി ദൗഡർ ആയി അമ്മാവനും അമ്മായിയും എന്ത് ഓടി വന്നു ക്യാ ഹുവാ ബേട്ട എന്ത് പറ്റി മോനെ എന്ന് ചോദിച്ചു ഒരു ഓടി വന്നിട്ട് എന്ത് പറ്റി എന്ന് ചോദിച്ചു മേനെ ഏക്ക് സ്വപ്ന അപ്പൊ എന്തായത് വിനു ഇത് സ്വപ്നം കണ്ടതാണ് മേനെ ഏക്ക് സ്വപ്ന ദേക്കാവൻ പറഞ്ഞു വിനുവിനെ കഹ വിനു പറഞ്ഞു എന്തു പറഞ്ഞു ഞാനൊരു സ്വപ്നം കണ്ടതാണെന്ന് വിനു എന്താ പറഞ്ഞത് ഞാൻ ഒരു സ്വപ്നം കണ്ടതാണ് എന്നാണ് വിനു പറഞ്ഞത് എന്താണ് एक दिन हाथी पर बैठकर जंगल जा रहा था रास्ते में लोमडी और बालू से मिला हेलो बताते हुए आगे चला हिरण घास और गर्गोश केला गा रहे थे बिल्ली और कुत्ता एक साथ गेल रहे थे कटहल के पेड़ पर बैठकर बंदर टाटा बोला विनू भी टाटा बोला वह हाथी से नीचे गिरा और चिल्लाने लगा मामी मामा मामी कर आई क्या हुआ बेटा मैंने एक सपना देखा ने कहा, विनुने कहमीनू एन और स्वप्न क അപ്പം എന്നിട്ട് ലാസ്റ്റ് എന്താ കൊടുത്തിരിക്കുന്നത് ശീർഷകദേ ശീർഷക എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഹെഡിങ് കൊടുക്കാൻ അപ്പോൾ ഒരു കഥയാണ് ഈ കഥയ്ക്ക് പേര് കൊടുത്തിട്ടില്ല അല്ലേ കണ്ട പേരിൻ്റെ സാധനത്ത് ഇവിടെ ഡാഷ് ഇട്ടിരിക്കുകയാണ് ബ്ലാങ്ക് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ കഥയ്ക്ക് ഒരു പേര് കൊടുക്കാം എന്ത് പേരാണ് കൊടുക്കേണ്ടത് വിനൂക്ക സ്വപ്ന വിനു സ്വപ്നം കണ്ടതല്ലേ നമുക്ക് അങ്ങനെ പേര് കൊടുക്കാം വിനൂക്ക സ്വപ്ന ഇനി നമുക്ക് അടുത്ത പേജിൽ നോക്കാം ഉൾട്ട പുൽട്ട തിരിച്ചും മറിച്ചും കൊടുത്തിരിക്കുന്നുണ്ട് ഇവിടെ കുറച്ച് ലെറ്റേഴ്സ് കൊടുത്തിരിക്കുന്നുണ്ട് ഓരോരോ കളികളിൽ എന്താ ലെറ്റേഴ്സ് കൊടുത്തിരിക്കുകയാണ് ഈ ലെറ്റേഴ്സ് വെച്ച് നമുക്ക് വേഡ്സ് ഉണ്ടാക്കാം ഓക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് അപ്പം ഫസ്റ്റ് ഫസ്റ്റ് കളിയിൽ ഇന്നാ കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് ആ പിന്നെ മാ പിന്നെ സ ഇങ്ങനെയാണ് വേർഡ്സ് ലെറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇത് വെച്ചിട്ട് നമുക്കൊരു വീടുണ്ടാക്കാം അപ്പം എങ്ങനെ വീടുണ്ടാക്കാം അപ്പം ഇതെങ്ങനെയാണ് ആ മാൻ ആസ്മാൻ അങ്ങനൊരു വീടുണ്ടാക്കാം ആ സ മാന ആസ്മാൻ ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശം നമുക്ക് അങ്ങനെ ഒരു വീടുണ്ടാക്കാം അടുത്തത് നോക്കിയേ അടുത്തത് മാ ഡി ലോ ലോം ഡി ലോം ഡി എന്ന് പേരുണ്ടാക്കാം ലോം ഡി അടുത്തത് നോക്കിയേ ഹ കട്ട് ഹൽ കട്ട് എന്ന് പേര് കൊടുക്കാം അടുത്തത് ഗം ന ആഘൻ ആങ്കൻ 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 പേര് കൊടുക്കാം ലാസ്റ്റ് ഡ സ കടഖ് എന്ന് പേര് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ പിന്നെ ഇത്രയേ ഉള്ളൂ പിന്നെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്രയും സബ്സ്ക്രൈബ് ചെയ്യുക Thanks for watching this video.